അങ്ങനെ മാസപ്പടി വിവാദം പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് രണ്ടും കൽപ്പിച്ചാണ് ഇന്നലെ ഒരു വാർത്താ സമ്മേളനത്തിൽ 5 ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ചോദിച്ചിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി നിയമസഭയിൽ പലവട്ടം പറഞ്ഞ കാര്യമാണ് വീണാ വിജയനെ ഇതുവരെ അവർ കേട്ടിട്ടില്ല, മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല, രണ്ട് കൈകളും ശുദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വി ഡി സതീശൻ ചോദിച്ചത് ഇതെന്ന് തൊട്ട് ഈ കേസ് തുടങ്ങി. കറക്റ്റ് പറഞ്ഞാൽ 2021 മുതലാകട്ട് ഈ കേസ് തുടങ്ങി, ED അന്വേഷണം അന്ന് തുടങ്ങി, അന്ന് തുടങ്ങുകയും ചെയ്തു അതുപോലെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പൊരുത്തക്കേട് എന്നുള്ളത് പിന്നെയുള്ള കാര്യം. അപ്പം അത് ചോദിച്ചു. അതുപോലെ വീണയ്ക്ക് മറ്റേതും കമ്പനിയായിട്ട് കണക്റ്റഡ് ഇതുണ്ട്. പിന്നെ വീണ മറ്റേ CMR നിന്ന് ലോൺ, അവർക്കൊരു കമ്പനിയുണ്ട്, ബാങ്കിങ് കമ്പനി, അവിടെ നിന്ന് ലോൺ അക്കൗണ്ടിലേക്ക്, വീണയുടെ കമ്പനി അക്കൗണ്ടിലേക്ക് പോയിട്ടില്ല, അത് ആ കാശ് എങ്ങോട്ട് പോയി തുടങ്ങി 5. അതുപോലെ മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞിരുന്നു. ഇങ്ങനെ ഇതുപോലുള്ള 5 എത്ര മാസപ്പടി കിട്ടി, ഇപ്പം വേറെ കമ്പനികളിൽ നിന്നൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്, വേറെ കമ്പനികളിൽ നിന്ന് എത്ര കിട്ടി, ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി എന്തായാലും ഇതിനുള്ള ഉത്തരം പറയാനുള്ള സാധ്യതയിലെ കുറവാണ്. കാരണം 2021 മുതൽ ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയത് നമ്മളറിയുന്നത് കർണാടകയിൽ പിന്നെ കേസ് വന്നപ്പം കർണാടക കോടതിയിൽ വന്ന തെളിവുകളാണ് നമ്മുടെ മുമ്പിൽ വന്നത്. അതുവരെ നമ്മുടെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേ ഇല്ല ഈ ഒരു വിഷയം. പലവട്ടം മുഖ്യമന്ത്രി പിന്നെ വീണയെ ചോദ്യം ചെയ്ത വിവരമൊന്നും വീണയെ ഇതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഒന്നുമില്ല. കാരണം വീണയെ പലവട്ടം ചോദ്യം ചെയ്ത് വീണയുടെ മറുപടി ഒന്നും തൃപ്തിയല്ലാഞ്ഞിട്ടാണ് ഇത് ഈ കേസ് പിന്നെ ഇത് മറ്റ് കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയത്, കേന്ദ്ര അന്വേഷണ സംഘത്തിലേക്ക് പോയത്. അപ്പോൾ വി ഡി സതീശൻ ചോദിച്ചത് ന്യായമായ കാര്യം. പക്ഷേ വി ഡി സതീശൻ ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഇത് വേറൊരു വിഷയമുണ്ട്. ഇതിൽ മിണ്ടാതിരിക്കുന്ന 2 പേര് കോൺഗ്രസ്സുകാരുണ്ട്. ചെന്നിത്തലയും നമ്മുടെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മരിച്ച ഉമ്മഞ്ഞാലി അടക്കമുള്ളവർ കാശ് മേടിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് പേരെ. ഇത് 100 അവർ കോടിക്കണക്കിന് മേടിച്ചെന്നല്ല, 135 കോടിയിലേറെ പൈസ പലർക്കായിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്, CMR കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പം മുഖ്യമന്ത്രി മാത്രമല്ല കുരുങ്ങുന്നത്, വി ഡി സതീശൻ ഈയിടെയായിട്ടാണ്. ഇതിന് മുമ്പ് വി ഡി സതീശൻ ഈ വിവരങ്ങളൊക്കെ മുമ്പ് 1-2 ചെറിയ രീതിയിൽ ചോദിച്ചൊക്കെ വിട്ടു. നിയമസഭയിൽ ആളിക്കത്താൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസ്. ആകെ ഒരേ MLA നമ്മളെ മാത്തിക്കുള്ള മാത്രമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് നിന്നത്. അപ്പോൾ വി ഡി സതീശനും പ്രതിപക്ഷ നേതാവും പിന്നെ മറ്റേ കെ സുധാകരനൊക്കെ കാര്യമായിട്ടാണ് രംഗത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഉന്നം എന്തോ ആയിക്കോട്ടെ, പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഇവരാര് വാങ്ങിയോ ഇല്ലെന്നുള്ളതല്ല, മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ഈ കാര്യത്തിൽ വളരെ സംശയത്തിൻ്റെ നെല്ലിൽ തന്നെയാണ്. അതിൻ്റെ ഉത്തരങ്ങൾ മുഖ്യമന്ത്രി പറയില്ല, അതുറപ്പാണ്. കാരണം നിയമസഭയിൽ പച്ചക്കള്ളം പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ഉത്തരം പുതിയ കള്ളവും കൊണ്ട് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം മുഖ്യമന്ത്രി പിന്നെ അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. മാത്രമല്ല നേരത്തെ 2019 അങ്ങോട്ട് അത് 16 കേന്ദ്ര സർക്കാർ ഈ കരിമണൽ ഖനനം പാടില്ല, നിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു നിയമോപദേശം, അവർ ചാനൽ ചർച്ച പറഞ്ഞ നിയമോപദേശം കൊണ്ട് 5 വർഷം വരെ അവർ പിന്നെ ഉപദേശം തേടിക്കൊണ്ടിരുന്നത്. ഈ 5 വർഷവും ആണ് മാസപ്പടി കിട്ടിയതായിട്ട് രേഖകളുള്ളത്. അപ്പോൾ അതിനൊക്കെ തണുത്ത മട്ട് കാണിച്ച മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒരു മറുപടിയും പറയാൻ കാണില്ല. അപ്പോൾ എന്തായാലും ആരെ ഉദ്ദേശം എങ്ങനെയായാലും കേരളത്തിലെ അഴിമതി ഭരണം തീർച്ചയായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഴിമതി ഭരണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിൽ പൊളിച്ചു കളിക്കായി കൈകൾ ശുദ്ധവും പിന്നെ എന്താണ് ഉപ്പ് തിന്നാമുള്ള ഇങ്ങനെയൊക്കെ ഒരു ന്യായവും തൊടുന്യായവും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സാധാരണ ജനങ്ങൾ പൊട്ടന്മാരല്ല, അല്ലാണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പ് എല്ലാം പറയുന്നത്, ജനങ്ങൾക്കെല്ലാം അറിയാം, ജനങ്ങൾക്കറിയാം, ജനങ്ങളാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്, ആരും പൊട്ടന്മാരല്ല. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാം, ജനങ്ങൾ കാണുന്നുണ്ടല്ല, ജനങ്ങൾ കാണുന്നുണ്ട്. ഇനി ഈ സർക്കാർ വരുമില്ല എന്നുള്ളത് പിന്നെയുള്ള കാര്യം. ഇനി വരുന്ന ഇനി കോൺഗ്രസ് ആണെങ്കിലും അത് അതിലും കഷ്ടമാണ്, കാരണം തമ്മിലടി വീരന്മാരാണ്. അതുകൊണ്ട് ആര് വരുന്നു എന്നുള്ളതല്ല, അഴിമതിയുള്ളവരെ ഒരു കാലത്ത് നിലനിർത്തൂല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ തകർന്നതിൻ്റെ കാരണം തന്നെ പശ്ചിമബംഗാളിലടക്കം എല്ലായിടത്തും തകർന്നതിന് അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരവും ആർഭാടവും അഴിമതിയും ഒക്കെ കാണിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലം പരിശായത്. ഇവിടെ അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിണറായി വിജയൻ എന്ന ഇപ്പോൾ പാർട്ടിക്കാർക്കൊന്നും പറയാനില്ല. മറ്റേ ഗോവിന്ദനും എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. കർണാടക കേസ് വിധിയെതിരായപ്പോഴത്തേക്കും ഗോവിന്ദനൊന്നും ഉണ്ടായില്ല. കഷ്ടം.